ഹേ വാട്സപ്പ് ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫൈനൽ വീഡിയോ പെയിൻറ്റിങ് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടത്തെ പമ്പറും ബാക്കത്തെ പമ്പറും പിന്നെ നമ്മൾ ഉള്ളിലെ കുറച്ച് ഇൻറ്റീരിയൽ ഭാഗങ്ങളിൽ മാത്രമാണ് ഇന്നത്തെ പെയിൻറ്റിങ്. അപ്പോൾ ബാക്കിലത്തെ മുന്നത്തെ നമ്പർ ബോർഡ് വരണം. ബാക്കത്തെ പമ്പർ നമ്മൾ അതിമേൽ വെച്ചിട്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതിനൊരു ടെക്നിക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി ഫ്രണ്ടിലെ പമ്പർ നമ്മൾ ഊരിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഇൻറ്റീരിയൽ പെയിൻറ്റിങ് ഉണ്ട്, അത് വെള്ളം ഉണങ്ങണം. അതിനുകൊണ്ട് അതിൻ്റെ ആ ഉണങ്ങാനുള്ള സമയം കൊണ്ട് നമുക്ക് പമ്പറും ഉള്ളിലെ ഇൻറ്റീരിയലും മുന്നത്തെ പമ്പറും അത് ചെയ്യുമ്പോഴേക്കും ഫ്രണ്ടിൽ ഏകദേശം ഉള്ളിൽ ഒരു ഇൻഡി അതായത് നമ്മളെ ഫ്ലോറിലെ ഭാഗങ്ങളിൽ നമ്മൾ വെള്ളം വെച്ച് കഴുകുക, കഴിഞ്ഞ വീഡിയോയിൽ വെള്ളം വെച്ച് കഴുകുക, ആ ഭാഗത്തെ വെള്ളം ഏകദേശം ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ബാക്കിൽ എങ്ങനെ ആ ടെക്നിക്ക് ഊരാതെ എന്നുള്ളത്, അതായത് നമ്മൾ ഊരി അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബാക്കി ഭാഗങ്ങളിൽ ആവാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പേപ്പർ ഇടും, അല്ലെങ്കിൽ ഊരും, പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടും. അപ്പോൾ കാണുന്ന ഭാഗങ്ങളിലാണ് ഞാൻ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡ് പീസ് കൊണ്ട് മറച്ചിട്ട് ബാക്കി ഭാഗങ്ങളിലാണ് അടിക്കുന്നതിൻ്റെ. അല്ലേ, അതാണ് ഞാൻ പറഞ്ഞ ടെക്നിക്ക്. ഊരാതെ അടിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം.
അപ്പോൾ ഗൈസ് വിചാരിച്ച മാതിരിയെല്ലാം ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് കഴിഞ്ഞ്, അപ്പോൾ നമ്മൾ സ്പ്രേ വെച്ചടിക്കുമ്പോൾ അല്ല, ഭയങ്കര സമയമായി, ഏകദേശം 4-5 മണിക്കൂറത്തെ അധ്വാനമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, നാളെ ബാക്കി വരും. പോണേ മുന്നേ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.